ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ മോസ്റ്റ് ലേണിംഗ്. ഞാനിന്ന് വന്നിട്ടുള്ളത് മാത്സിൻ്റെ വർക്ക്ഷീറ്റൊന്നുമല്ല, ഒരു ചെറിയൊരു ട്രൈപോഡ് മേടിച്ചു. അപ്പോൾ അതിൻ്റെ റിവ്യൂസും അതിൻ്റെ സംഗതികളും കാണിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാര്യമൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സും എൻ്റെ വ്യൂസും എൻ്റെ സ്റ്റുഡൻസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ചെറിയ ഒരു എമൗണ്ടിൽ ട്രൈപോഡ് മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസൊക്കെ കുറച്ചും കൂടി പക്ക ആവുമെന്ന് പറഞ്ഞിരുന്നു. അത് പ്രകാരം ഞാൻ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ ചെറിയ എമൗണ്ടിൻ്റെ ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്ന് കിട്ടണം, അങ്ങനെ കുറച്ച് താമസം എടുക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള തിരൂർ ഫോറിൻ മാർക്കറ്റിൽ പോയി. അവിടെ നമ്മൾ റിലേറ്റീവ്സിൻ്റെ കടയ്ക്ക് ഉണ്ട്, അവിടെ പോയിട്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു അടിപൊളി ട്രൈപോഡ് മേടിച്ചു. ചെറിയ എമൗണ്ട്, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ റിവ്യൂസും അതിൻ്റെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ക്യാഷ് കൊണ്ട് ഒക്കെ ഒതുങ്ങുന്ന ഒരു നല്ലൊരു മോഡൽ ഞാൻ ഇനി സെലക്ട് ചെയ്തു. 3366 ആണ് മോഡല്. അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് കമൻറ്റ്സ്. ഇതിനെക്കുറിച്ച് കൂടുതൽ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ഞാൻ മേടിച്ച കാര്യം നിങ്ങളൊന്ന് അറിയിച്ചെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് തുറക്കാം. ഇതിനെ തുറക്കുമ്പോഴേ ബാഗുണ്ട്, നല്ല അടിപൊളി ബാഗാണ്, നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ബാഗാണ്. ഇങ്ങനെ ഒരു പിടുത്തൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ യാത്രയിലൊക്കെ അങ്ങനെ നമുക്ക് തൂക്കിക്കൊണ്ടുപോകാം. നമുക്ക് ബാഗ് നല്ല ഇഷ്ടമായി. അതേപോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്തൊക്കെ ഉണ്ട് നോക്കാം. ഓക്കെ, ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഇതാണ് എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയത്, കാരണം എനിക്ക് ക്യാമറ ഇല്ല, എനിക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു മൊബൈൽ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് ഏറ്റവും ഉപകാരമാണ് ഇതൊരു ട്രൈപോഡ് മേടിക്കുക എന്നുള്ളത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ട്രൈപോഡ് ഇതാണ്. പിടിക്കാനൊക്കെ ഉള്ളിട്ട് പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ, ഹാൻഡിലൊക്കെ ഉണ്ട്. അലുമിനിയം മെറ്റാലിക്കാണ് ഇതിൻ്റെ ലെഗ്സൊക്കെ. അപ്പോൾ ഇതിന് വെയിറ്റ് ഒരു 3 കിലോ വെയിറ്റ് ഇതുമ്പോൾ നമുക്ക് തൂക്കാൻ പറ്റും. അപ്പോൾ അത്രയും വെയിറ്റുള്ള ക്യാമറ DSLR ക്യാമറ ഒക്കെ ഇതുമ്പോൾ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 3 ലെഗ്സ് വരുന്നുണ്ട്. നമുക്കിത് ഇങ്ങനെ വൈഡാക്കിയിട്ട് ഇതാക്കി കൊടുക്കും. ഇവിടെ നമുക്ക് വയറൊക്കെ കൊളുത്താനുള്ളൊരു സൗകര്യമുണ്ട്. നമുക്കിതിവിടെ വയറൊക്കെ ക്യാമറേൻ്റെ വയറും അതേപോലെ മൊബൈലിൻ്റെ നമ്മുടെ മൈക്കിൻ്റെ വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൊളുത്തി കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ ഹാൻഡിൽ ഉണ്ട്, നിങ്ങൾ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞുതരാം. നമ്മൾ ഇത് നമ്മൾ ക്യാമറ ഹാൻഡിലാണ് ഇങ്ങനെ സൂം ചെയ്യാനും അതേപോലെ അങ്ങോട്ട് കറക്കാനൊക്കെ സെറ്റപ്പാണ്. ഇതൊക്കെ തിരുക്കണം മുന്നേ നമുക്ക് ഈ ഹാൻഡിൽ ലൂസാക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മളിത് ഹാൻഡിൽ ലൂസാക്കിയിട്ട് വേണം ഇത് തിരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമുക്കിത് ടൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പോകാം, അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ എന്തിനാണെന്നുള്ളത് നമുക്കിത് എങ്ങനെ കറക്കാം, റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊബൈലൊക്കെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രൂ. നമ്മൾ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം ടൈറ്റാക്കി കൊടുക്കണം. സ്ക്രൂസൊക്കെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്. ഇതാണ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്, DSLR ക്യാമറ ഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്വിച്ച് ഇവിടെ കാണും. അതേപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർ ലെവൽ വരുന്നുണ്ട്. നമ്മൾ സ്റ്റാൻഡൊക്കെ വെക്കുന്ന സമയത്ത് ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് വാട്ടർ ലെവൽ വരുന്നുണ്ട്. ഈ സ്ക്രൂ എന്ന് പറയുന്നത് ഇത് നമുക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കിയിട്ട് നമുക്ക് ക്യാമറ ഇവിടെ മൊബൈലൊക്കെ നമുക്ക് മൊബൈൽ ഹോൾഡർ വെക്കാം. മൊബൈൽ ഹോൾഡർ നമ്മൾ ക്യാമറ വെക്കുന്ന സ്ഥലത്ത് തന്നെയാണ് മൊബൈൽ ഹോൾഡർ വെക്കുന്നത്, അങ്ങനെ തിരിച്ച് വെക്കുക ചെയ്യുന്നത്. തിരിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്ക്രൂ തിരിച്ചിട്ടാണ് നമ്മൾ എല്ലാ മൂവ്മെൻറ്റും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, നമ്മൾ ഇമ്മ തന്നെ എഴുതിയിട്ടുണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന്. പിന്നെ വരുന്നത് ഇതാണ്, ഈ സ്ക്രൂ ഇവിടെ നമുക്ക് ഈ ഹെഡ് പൊക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രൂ ഇവിടെ തിരിച്ചതിന് ശേഷം നമ്മൾ ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് പൊക്കി കൊടുക്കാം. ഇത് 152 സെൻറ് ഹൈറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നല്ല സ്ക്രൂ ലൂസാക്കിയതിട്ട് അപ്പോൾ താഴ്ന്നിങ്ങനെ പോകും, കാരണം
ഇത് ഒരു മീഡിയം ലെവലിൽ സ്ക്രൂ ലൂസാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ അത് ടൈറ്റ് കറക്റ്റായിട്ട് ട്വിസ്റ്റിലാക്കി വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്യാം. കറക്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് താഴ്ന്നു പോവില്ല. ഒരു 5 അടി ഏകദേശം എൻ്റെ ഹൈറ്റോളം വരുന്നുണ്ട്, 5 അടിയോളം വരുന്നുണ്ട് ഇതിൻ്റെ ഹൈറ്റ്. ഇതിപ്പോൾ നമ്മൾ ഹെഡ് ഭാഗം പൊക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റ് മതി. ക്യാമറ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ വരുന്നത് ലെഗ്സ് ആണ്, അലുമിനിയമാണ്. ഇതിൻ്റെ മെറ്റാലിക് നല്ല ഉറപ്പുള്ള ബോഡിയാണ്. ഞാൻ നോക്കി, ഞാൻ പറഞ്ഞു നോക്കിയിട്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത്. ഒരു 2 ലോക്സ് ആണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ലോക്ക് ഇതാണ്, സെക്കൻഡ് ലോക്ക് ഇത്. ഇതിങ്ങനെ വരും. ലോക്ക് ഇട്ട് ലോക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ ഞാനിതൊരു മേശിൻ്റെ മേലെ ഞാൻ എൻ്റെ ട്രൈപോഡ് വെച്ചിട്ട് അതിൽ മൊബൈൽ ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. എടുക്കലെങ്ങനെയാണെന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഉപയോഗങ്ങളും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ സ്ക്രൂസ് തിരിച്ചിട്ട് വേണം എല്ലാ കറക്കാനൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഒരു വീഡിയോ ഓൺ ആക്കിയിട്ട് നമ്മൾ ഹാൻഡിലിൻ്റെ സ്ക്രൂ തിരിക്കുക, അതേപോലെ സൈഡിലെ സ്ക്രൂസൊക്കെ തിരിച്ചിട്ട് നമുക്ക് റൊട്ടേഷൻ ചെയ്യാനും ഒക്കെ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ കറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് ഫസ്റ്റായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയവർക്ക് ഏറ്റവും ബെറ്ററാണ് ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ട്രൈപോഡിൻ്റെ ഈ ഫുഡ് ഭാഗമുണ്ട്, 3 ഫുഡ് ഭാഗം. അതിങ്ങനെ നമുക്ക് ബെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളി സാധനമാണ്, റബ്ബറാണ്. നമ്മൾ ടൈൽസിൻ്റെ മേലും അതേപോലെ ഈ മിനുസുള്ള സ്ഥലത്തൊക്കെ നമുക്ക് വെക്കുകയാണെങ്കിൽ ഒരിക്കും വെളുതി പോവില്ല. അപ്പോൾ നമുക്ക് നല്ല പ്രസ് ചെയ്തിട്ട് നമുക്ക് നല്ല കറക്റ്റ് പൊസിഷനിൽ നിൽക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ് ഭാഗമുള്ള ഒരു ട്രൈപോഡ് എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ തിരൂരിൽ നിന്ന് മേടിക്കാനുള്ളൊരു കാരണം തന്നെയാണ് നമുക്ക് എല്ലാ സംഗതിയും എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് മേടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ പോയിട്ട് മേടിച്ചത്.